ഇപ്പൊ ക്യാൻസറുകളാണെന്നറിയോ, നിങ്ങൾ ആ തിരുവനന്തപുരം ആർ സി സിയിൽ ഒന്ന് പോയി നോക്കിയാൽ, ആ ക്യാൻസർ വാർഡിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചങ്ക് പിടയ്ക്കും. അത്ര കണ്ട് കുഞ്ഞുങ്ങള് ക്യാൻസർ ബാധിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പഴയ കാലത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ക്യാൻസറുകൾ ഇത്രയും കൂടുന്നത് കുഞ്ഞുങ്ങളിൽ? കുഞ്ഞുങ്ങളിൽ ഞാൻ പ്രത്യേകമായി പറയുന്നത് ഞാനൊരു കുഞ്ഞുങ്ങളുടെ ഡോക്ടർ ആയതുകൊണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവരുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മാറ്റം. അതിലൊന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം കൊടുത്തുവിടുന്ന കണ്ടെയ്നറുകളുടെയും വാട്ടർ ബോട്ടിലുകളുടെയും നിലവാരക്കുറവ്. ഇപ്പൊ ഇന്ന് ഞാൻ വാർത്ത വായിച്ചപ്പോൾ, നിങ്ങൾ കുറെ പേരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ ഹെഡിങ് മാത്രം വായിച്ചിങ്ങനെ വിടും. പക്ഷെ ഇത് ഹെഡിങ് മാത്രം വായിച്ച് വിടേണ്ട ഒരു കാര്യമല്ല. അപ്പോ ഞാൻ അതിന്റെ വിവരങ്ങൾ, വേണ്ടത്ര കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് എന്റെ ഈ വീഡിയോ കണ്ടാണെങ്കിലും പെട്ടെന്ന് ആ കാര്യങ്ങൾ ഓർമ്മ വരും. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ, അവര് ഒരു സ്റ്റഡി നടത്തി, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഈ രീതിയിലുള്ള വാട്ടർ ബോട്ടിലുകളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. അതിൽ അവർ കണ്ടുപിടിച്ചത് ഏറ്റവും നിലവാരം കുറഞ്ഞ വാട്ടർ ബോട്ടിലുകളാണ് അധിക കുഞ്ഞുങ്ങളും 90% കുഞ്ഞുങ്ങളും ഉപയോഗിക്കുന്നത് എന്നാണ്. ഇതിന്റെ കാര്യം എന്താണ്? നമ്മൾ ഈ നിലവാരം കുറഞ്ഞ വാട്ടർ ബോട്ടിലുകളിൽ ചൂടുവെള്ളമാക്കിയിട്ടാണ് അപ്പോഴും എല്ലാവരും അധികം രാവിലെ നേരത്തെ തന്നെ കുഞ്ഞുങ്ങളെ 6:30-7 മണിക്കൊക്കെ വിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ തിളപ്പിച്ച ആറിയ വെള്ളമൊന്നും ആയിരിക്കില്ല, പലപ്പോഴും ഒരു ചൂടുള്ള വെള്ളമായിരിക്കും നമ്മൾ കൊടുത്തുവിടുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ഈ ചൂടുവെള്ളമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ആ രാസവസ്തുക്കൾ അവരുടെ ശരീരത്തിലേക്ക് വളരെ മാരകമായിട്ടുള്ള വിപത്തുകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇത് വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾ വാങ്ങുന്ന ഏത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആവട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ ആവട്ടെ, ഈ രീതിയിലുള്ള ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ചിഹ്നം അതിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവാരമുള്ള ഏത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും ഇതുപോലെ, ഇതിന്റെ പ്ലാസ്റ്റിക് കോഡാണിത്, ഇതുപോലെ ഒരു ചിഹ്നവും അതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു അക്കവും, 1, 2, 1 മുതൽ 7 വരെ ഏതെങ്കിലും ഒരു അക്കവും അതിലുണ്ടായിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നമാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഒരു തരത്തിലുള്ള ക്വാളിറ്റി ചെക്കും കഴിയാണ്ട് വരുന്ന നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ആണെന്നാണ്. അത് ദയവ് ചെയ്ത് വാങ്ങരുത്. ആദ്യം വാങ്ങുമ്പോൾ നോക്കേണ്ടത് ഈ ചിഹ്നമുണ്ടോ അതിന്റെ ഉള്ളിൽ, ആദ്യം ഈ ചിഹ്നം ഉണ്ടോ നോക്കുക. ചിഹ്നമുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പർ എന്താണെന്ന് നോക്കുക. ഈ നമ്പർ എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്നറിയോ? നമ്മുടെ പ്ലാസ്റ്റിക്കിനെ 7 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ തരത്തിൽ 7 തരത്തിൽ പ്ലാസ്റ്റിക്കിനെ 1 മുതൽ 7 വരെ നമ്പർ അഥവാ കോഡ് കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും. അതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൽ ഇതുപോലെ നിങ്ങൾ 1 എന്നാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് പോളി എത്തിലിൻ പെറ്റ് എന്ന് പറയും. PETE, അതിന്റെ ഫുൾ ഫോം പോളി എത്തിലിൻ ടെറാഫ്തലേറ്റ് എന്നാണ്. ഈ തരത്തിലുള്ള PETE എന്ന് പറയുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന്റെ ഗുണം എന്താണ്? ഇത് ഏതിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ശീതള പാനീയങ്ങൾ, അതായത് കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസുകൾ, നമ്മള് പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ, വെള്ളം, മിനറൽ വാട്ടർ, അതായത് സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം. മിനറൽ വാട്ടർ ആരും ചൂടാക്കിയിട്ടല്ലോ തരാം, സാധാരണ ടെമ്പറേച്ചറിലുള്ള, അതായത് 30 ഡിഗ്രിക്ക് താഴെയുള്ള വെള്ളം. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടെയ്നറാണ് ഈ രീതിയിൽ ത്രികോണാകൃതിയുടെ ഉള്ളിൽ പ്ലാസ്റ്റിക് കോഡ് നമ്പർ 1, അതായത് PETE മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നം. ഈ PETE മാത്രമാണ്, നിങ്ങൾ ഇത് ബാക്കിയുള്ള താഴത്തേക്ക് ഞാൻ വരാം, PETE മാത്രമാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചൂടാറിയ വെള്ളം, തിളപ്പിച്ച വെള്ളമല്ല, തിളപ്പിച്ചാറിയ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊടുത്തയക്കാൻ ഉതകുന്ന ഒരേ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. അത് പ്ലാസ്റ്റിക് കോഡ് നമ്പർ 1 PETE കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതിൽ കൊടുത്തയക്കാവുന്ന കാര്യങ്ങൾ ശീതള പാനീയങ്ങൾ, ജ്യൂസുകൾ, അതുപോലെ മിനറൽ വാട്ടർ, സാധാരണ ടെമ്പറേച്ചറുള്ള വാട്ടർ. ഇത് രണ്ടാവുമ്പോൾ കോഡ് നമ്പർ 2 എന്താണ്? HDPE, അതെന്താണ്? ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ശേഖരിച്ചു വെക്കാൻ പറ്റുക? 1 പാല്, പിന്നെ ഷാംപൂ, പിന്നെ ഡിറ്റർജന്റ്, സോപ്പ് പൊടി. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ. കോഡ് നമ്പർ 3 എന്തൊക്കെയാണ്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ PVC. അതിലെന്തൊക്കെയാണ്? നമുക്ക് ഭക്ഷണ പൊതികൾ, ഓക്കെ, ഭക്ഷണ പൊതികൾ അല്ലെങ്കിൽ പലഹാരപാത്രം. ഓക്കെ, നമ്മള് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്ന ബോക്സുകളുണ്ടല്ലോ, പലഹാരപാത്രം, അതിനെയാണ് അവര് സ്നാക്സ് ബോക്സിനെ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിനെ. പക്ഷെ അത് ചൂടില്ലാത്തത്, അത് PVC കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കുഴപ്പമില്ല. ഭക്ഷണ പൊതി, ഓക്കെ, ഭക്ഷണം കൊടുത്തുവിടാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ്. കോഡ് നമ്പർ 4 LDPE, ലോ ഡെൻസിറ്റി പോളിയെത്തിലെ. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുത്തുവിടാൻ പറ്റുക? ഒറ്റത്താണ് ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ്, നമ്മള് സിംഗിൾ യൂസ് ആൻഡ് ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുപ്പികൾ വരാറില്ലേ, സിംഗിൾ ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളക്കുപ്പികൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് ബാഗുകൾ, ഇതൊക്കെയാണ് ലോ ഡെൻസിറ്റി പോളിയെത്തിലെ അഥവാ കോഡ് നമ്പർ 4.
കോഡ് നമ്പർ 5 PP പോളിപ്രൊപ്പിലിൻ. ഇതിൽ എന്തൊക്കെയാണ്? കളിപ്പാട്ടങ്ങൾ, ഫർണിച്ചറുകൾ, ബാഗുകൾ. ഒരു തെറ്റിദ്ധാരണ, ഞാൻ വാട്സപ്പിലൊക്കെ കണ്ട മെസ്സേജുകളിൽ ഒരു തെറ്റായ സന്ദേശം ഉണ്ടായിരുന്നു. കോഡ് നമ്പർ 1 അതായത് കോഡ് നമ്പർ 1 PET കോഡ് നമ്പർ 5 നമുക്ക് വാട്ടർ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ കോഡ് നമ്പർ 5 NIT നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു സ്റ്റഡി നടത്തി. അതിൽ അവർ കണ്ടുപിടിച്ചത് ഈവൻ പോളിപ്രൊപ്പിലിൻ കോഡ് നമ്പർ 4 പോലും അത്ര കണ്ട് സുരക്ഷിതമല്ല എന്നാണ്. കാരണം ഈ പറഞ്ഞ പോലെ ചൂടായിട്ടുള്ള വെള്ളം അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് അതിൽ രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈവൻ പോളിപ്രൊപ്പിലിൻ കോഡ് നമ്പർ 4 പോലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിലായിട്ട് യൂസ് ചെയ്യരുത്. കോഡ് നമ്പർ 6 എന്താണ്? PS പോളിസ്റ്റൈറീൻ. അതിലെന്തൊക്കെയാണ്? CD കവറുകള്, ടോയ്സുകള്, അല്ലെങ്കിൽ പിന്നെ ആഭരണങ്ങള്, നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആഭരണങ്ങള്. അപ്പോ ജ്വല്ലറീസും CD കവറും ടോയ്സുകളും ഒക്കെയാണ് പോളിസ്റ്റൈറീൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. 7 അതേഴ്സ് ആണ്. അത് മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് ബോട്ടിലുകൾ, അതായത് നിപ്പിള്, ഫീഡിംഗ് ബോട്ടിലുകൾ, ഇതൊക്കെയാണ് 7 അതേഴ്സ്. അപ്പോ ഞാൻ ഇത് കാണിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് വെറും വില നോക്കി നമ്മൾ ചീപ്പായിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി നിങ്ങളെ നല്ല രീതിയിൽ കുറച്ച് വില ഇതിൽ നമ്മൾ ഒരിക്കലും പിശക്കരുത്. കാരണം ഇന്ന് നമ്മൾ 100-200 രൂപ ലാഭിക്കുന്നത് അതെന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെയാണ് നമ്മൾ തുലാസിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ 100-200 രൂപ ഭാവിയിൽ അവർക്കൊരു ഭീകര രോഗം വന്നിട്ട് 1-2 ലക്ഷം കൊണ്ടുപോയിട്ട് ചെലവാക്കേണ്ടതായിട്ട് വരും. ഇതിൽ പൈസയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വരരുത് എന്നാണ് ഓരോ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ അവർക്ക് ഭംഗിയല്ല നോക്കേണ്ടത്, അതിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന ഏത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കും ഈ ചിഹ്നമുണ്ടോ എന്ന് നോക്കുക. ആ ചിഹ്നത്തിന്റെ ഉള്ളിൽ കാണുന്ന കോഡ് നമ്പർ എന്താണെന്ന് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ എഴുതിയിട്ടോളൂ. കോഡ് നമ്പർ 1 PET ഇങ്ങനെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കോഡ് നമ്പർ 2 HDPE പാൽ അല്ലെങ്കിൽ ഷാംപൂ, ഡിറ്റർജന്റ് എന്നിവർക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ലിസ്റ്റ് എഴുതി എവിടെയെങ്കിലും വെക്കുക. നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ